നമസ്കാരം. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് കേട്ടിട്ടില്ലേ? വാക്സിന്റെ പ്രവർത്തനം അങ്ങനെ തന്നെയാണ്. ലോകത്തിലെ മൊത്തം ഇരുട്ടിലാക്കിയ കോവിഡ് മഹാമാരിക്കെതിരെ വാക്സിനുകളെ മുൻനിർത്തി രാജ്യങ്ങൾ പോരാട്ടത്തിനിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതും ആരും പ്രതീക്ഷിക്കുന്നില്ല. മനുഷ്യരാശിയെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയുന്ന രോഗങ്ങളെ വാക്സിനുകളുടെ ഉപയോഗത്തിലൂടെ നമ്മൾ അതിജീവിച്ചു. രോഗകാരിയെ തന്നെ നിർജീവാവസ്ഥയിൽ ഉപയോഗിച്ച് രോഗത്തെ മറികടന്ന വാക്സിന്റെ കഥ ഇങ്ങനെയാണ്. ഒരു രോഗത്തിനെതിരെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ശരീരത്തിലേക്ക് നൽകുന്നവയാണ് വാക്സിൻ എന്ന് പറയുന്നത്. രോഗാണുക്കളെ നശിപ്പിക്കാൻ അതേ രോഗാണുവിനെ തന്നെ ഉപയോഗിക്കൂ എന്നതാണ് വാക്സിൻ്റെ തത്വം. നിർവീര്യമാക്കപ്പെട്ടതോ നശിക്കപ്പെട്ടതോ ആയ രൂപത്തിലായിരിക്കും ഈ രോഗാണുവിനെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുക. ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ഈ രോഗകാരിക്കെതിരെ പ്രവർത്തിച്ച് പ്രതിരോധശേഷി കൈവരിക്കും. പ്രതിരോധശേഷി നേടിയെടുത്താൽ രോഗാണുക്കൾക്ക് പിന്നീട് ശരീരത്തിൽ പ്രവേശിച്ച് രോഗാവസ്ഥ ഉണ്ടാക്കാൻ കഴിയില്ല. പല നൂറ്റാണ്ടുകളായി ലോകത്തെ മുൾമുനയിൽ നിർത്തിയ പാർശ്വവ്യാധിയായിരുന്നു വസൂരി. രോഗബാധിതരിൽ 10-ൽ 3 പേരും മരണത്തിന് കീഴടക്കിയ മഹാമാരി. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ വസൂരിക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു ലോകം. വസൂരിയെ പിടിച്ചു കിട്ടാമെന്ന പ്രതീക്ഷ നൽകിയ ആദ്യ പ്രതിരോധ നടപടിയായിരുന്നു വേരിയോലേഷൻ. ശരീരത്തിലെ പാടുകൾ എന്ന അർത്ഥം വരുന്ന വേരിയസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ പേരുണ്ടായത്. രോഗകാരിയെ തന്നെ ശരീരത്തിലെത്തിച്ച് രോഗത്തിനെതിരെ പ്രതിരോധശേഷി നേടുന്ന പ്രക്രിയയായിരുന്നു ഇത്. ഇനാക്കുലേഷൻ അഥവാ പുതിയ കാലത്തിലെ വാക്സിനേഷൻ. വസൂരിക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമെങ്കിലും മരണനിരക്ക് സാധാരണ വസൂരി ബാധിച്ചവരെക്കാൾ കുറവായിരുന്നു. വൈറസ്, ബാക്ടീരിയ, ഫംഗസ് എന്നിവ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പോലും അറിയാത്ത കാലത്തായിരുന്നു ഈ പ്രതിരോധം. എന്നാൽ അതൊരിക്കലും പൂർണ്ണമായ പ്രതിരോധ മാർഗമായിരുന്നില്ല. പ്രതിരോധ മാർഗം സ്വീകരിച്ചവരിൽ പലരും രോഗം മൂർച്ഛിച്ച് മരണത്തിന് കീഴടങ്ങി. പോളിയോ, പ്ലാഗ്, കോളറ തുടങ്ങിയ ഒട്ടേറെ രോഗങ്ങൾ ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായത് വാക്സിനുകളുടെ വരവോടുകൂടിയാണ്. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തയ്യാറാക്കിയ വാക്സിനുകളിലൊന്നാണ് കോവിഡ് പ്രതിരോധത്തിനായി എത്തിയിരിക്കുന്നത്. കോവിഡ് എന്ന പേര് ഓർമ്മയാകാൻ പുതിയ വാക്സിനുകൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് തത്വമായി.